നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവമാണ് മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സത്യം പറഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ ഈ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന തന്നെ ഒരു മൊബൈൽ ഫോണിലാവാം അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പിലാവാം. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം, അതായത് ഒരു 5-6 അല്ല മാക്സിമം ഒരു 10 കൂടെ ആയിരിക്കും നമുക്ക് എന്താ പറയുക എഞ്ചിനുകൾ, അതായത് നമ്മുടെ പെട്രോളും ഡീസലും പ്രവർത്തിക്കുന്ന എഞ്ചിനുകൾ ഒരു മാക്സിമം ഒരു 10 കൂടെ നമുക്കത് അതിൻ്റെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ പെട്രോളും ഡീസലും ഒക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ ആ ഒരു മേഖലയിൽ, അതായത് നമ്മുടെ ഒരു മെക്കാനിക് മേഖലയിലുള്ള ജോലി സാധ്യതകൾ ഇങ്ങനെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് അങ്ങനെയുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരാശി എത്ര കാലമുണ്ടോ, അതായത് നമ്മൾ എത്ര കാലം ജീവിച്ചിരിക്കുന്നു മനുഷ്യരുണ്ടോ, അത്രയും കാലവും നമ്മുടെ കാര്യങ്ങളൊക്കെ ഇനി ഈ ഒരു മൊബൈൽ ഫോൺ അല്ലെ ലാപ്ടോപ്പിലായിരിക്കും നമ്മൾ കാര്യങ്ങൾ എല്ലാം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ അനിയനാണ്. അപ്പോൾ ഇവൻ +2 കഴിഞ്ഞിട്ട് നിൽക്കുന്നതാണ്. അപ്പം ഇവനാണ് എന്നെ ഈ ഒരു, അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, നമ്മുടെ ലെറ്റ് സൊല്യൂഷൻസ് എന്നുള്ള തിരൂരുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, നമ്മുടെ മൊബൈൽ അതേപോലെ ലാപ്ടോപ്പ് ഇതിൻ്റെയൊക്കെ റിപ്പയറിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എൻ്റെ മുന്നിലേക്ക് എത്തിച്ചത്, അപ്പോൾ ഇവിടെ വിളിച്ച് ഞാൻ സംസാരിച്ച സമയത്ത് ഇവിടെ ഒന്ന് നേരിട്ട് വന്ന് ഇതൊക്കെ ഒന്ന് കാണാനും അതേപോലെ ഇവന് ഇവിടെ ജോയിൻ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കാര്യങ്ങളൊക്കെ നേരിട്ട് വന്ന് കാണാൻ വേണ്ടി എത്തിയതാണ്. അങ്ങനെ ഞങ്ങൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരികയും ഇവിടെ വന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഇതിൻ്റെ ജോലി സാധ്യതകൾ ഭയങ്കരമാണെന്ന് അറിഞ്ഞപ്പോഴാണ്, നമ്മുടെ സാർ സനൽ സാറാണ് ഇതിൻ്റെ ഓണർ, ഞാൻ പുള്ളിയെ പരിചയപ്പെടുത്തുന്നത്. പുള്ളിക്കാരൻ പറഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഒരു ജോലി സാധ്യതകളെ കുറിച്ച് എനിക്ക് തോന്നുന്നു. ഏകദേശം 2 ലക്ഷം രൂപ എടുത്തൊക്കെ ഒരു വർഷം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാലറി കിട്ടാവുന്ന ഒരു മേഖലയാണ് നമുക്ക് ഈ ഒരു ഫീൽഡ് എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ആധികാരികമായിട്ട് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ നമുക്ക് നമ്മുടെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഓണർ നമ്മുടെ സനൽ സാറിനെ സ്വാഗതം ചെയ്യാം. സാറേ നമസ്കാരം. നമസ്കാരം. അപ്പോൾ സാറേ അറിയാമല്ലോ, പരിചയപ്പെടുന്നത് അനിയനാണ്. അപ്പോൾ ഇവൻ പറഞ്ഞാണ് ഞാൻ ഈ ഒരു നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് അറിഞ്ഞത്. അപ്പോൾ ഇവന് നേരിട്ട് വന്ന് കാണണമെന്ന് തോത്തു, അങ്ങനെയാണ് ഞാൻ കൂടെ വന്നത്. അപ്പോൾ എനിക്കിത് കണ്ടപ്പോഴേക്കും നമ്മുടെ ഫോളോവേഴ്സിലേക്ക് ഒന്ന് എത്തിക്കാൻ തോന്നുന്നു. കാരണം നല്ലൊരു ജോലി സാധ്യത ഉള്ളൊരു മേഖലയാണ്. കാരണം മൊബൈൽ ഫോൺ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമായി മാറിക്കഴിഞ്ഞു അല്ലേ. നമുക്കറിയാം നമ്മുടെ മാനവരാശി ഉള്ളിടത്തോളം കാലം ഈ സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ് അതേപോലെ തന്നെ സ്മാർട്ട് ഫോണിൻ്റെ ഗാഡ്ജറ്റ്സ് ഇതിനൊക്കെ എന്തായാലും വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാലമാണ്. അപ്പൊ ഇവ ഇതിനകത്ത് സംഭവിക്കുന്ന ഒരു കാര്യം വെച്ചാൽ ഇതിന്റെ ടെക്നോളജി ചിലപ്പോൾ എന്ത് ചെയ്യും, കുറച്ച് കുറച്ച് മാറ്റങ്ങൾ വരും, പക്ഷെ ഈ സാധനം ഒരിക്കലും എന്ത് ചെയ്യില്ല, നമ്മളെ കയ്യിൽ നിന്ന് പോവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ സർവീസ് ചെയ്യുന്ന ടെക്നീഷ്യൻ അല്ലെങ്കിൽ ഇതിനോട് സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് വളരെയധികം ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഫീൽഡാണ്. അതിപ്പോൾ എല്ലാ രാജ്യത്തും, ഇവിടെ നിന്ന് മാത്രമല്ല എല്ലാ രാജ്യത്തും വളരെയധികം ഓപ്പർച്യൂണിറ്റി. സാർ പറഞ്ഞല്ലോ നമ്മൾ പുറത്തേക്ക് പോകുകയാണെങ്കിൽ ഏകദേശം 2 ലക്ഷം രൂപ എടുത്ത് ഒരു സാലറി കിട്ടാവുന്ന, അതിന്റെ ഡീറ്റെയിൽസ്. അതിപ്പോ നമ്മളിപ്പോ നോർമലി ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞ ആരും ഈ സ്കിൽഡ് കോഴ്സുകൾക്ക് അധികം എന്ത് ചെയ്യാറില്ല, വരാറില്ല. അത് കാരണം അവർക്ക് ഈ സംഭവത്തിനെ കുറിച്ച് അറിയില്ല, അതാണ് സംഭവം. കാരണം ഇപ്പൊ അമേരിക്ക അല്ലെങ്കിൽ UK പോലുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു മേഖലയാണെങ്കിൽ അവിടുത്തെ തൊഴിൽ സാധ്യത ഏറ്റവും കൂടുതൽ സ്കിൽഡ് ലേബേഴ്സിൽ, അതായത് ഇതേപോലത്തെ ഉള്ള ടെക്നീഷ്യൻസിന് ഒരുപാട് വേക്കൻസി ഉണ്ട്. അവർക്ക് നല്ലൊരു പേയ്മെന്റ് ഇവിടുന്ന് കിട്ടും. അത് മാത്രമല്ല ഇവിടുന്ന് അവർക്ക് അവരുടെ ഡിപ്പെൻഡന്റിനെ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് ആ സംഭവങ്ങളിൽ. അത്രയും ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഫീൽഡാണ് ഏത് പറയുന്നത്, ഈ ഫീൽഡ് എന്ന് പറയുന്നത്. കാരണം ഒരുപാട് തൊഴിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അറിയാവുന്ന കാര്യങ്ങളാണിത്. ഈ UK അല്ലെങ്കിൽ എന്നാണ്, അതേപോലെ തന്നെ USA പോലുള്ള സ്ഥലങ്ങളിൽ ഇത്രമാത്രം ഓപ്പർച്യൂണിറ്റി ഈ ഒരു ഫീൽഡിലുണ്ട്, അതിന് എത്രമാത്രം അവർ എന്താണ് ഗവൺമെന്റ് അതിനെന്ത് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ, ഈ ലാബ് എങ്ങനെയാണ്, ലാബ് കാര്യങ്ങൾ വരുന്നത് എന്താണ്, ലെറ്റ് സൊല്യൂഷൻസിന്റെ ലാബിന്റെ പ്രത്യേകത എന്താണ്, അവിടെ എത്രമാത്രം മെഷീനറീസ്, നോർമലി ഉള്ള മെഷീനറീസിൽ നിന്നും അല്ലെങ്കിൽ നോർമൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഉള്ള മെഷീനറീസ് അല്ല നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ ഒരു ഫസ്റ്റ് വരുന്ന സ്റ്റുഡന്റിന് നമ്മൾ ആദ്യം ബേസിക് ആയിട്ട്, അതായത് ഒരു കമ്പ്യൂട്ടർ ആണെങ്കിലും അതെങ്ങനെ ഉപയോഗിക്കണം, അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ബേസിക് ക്ലാസ്സുകൾ നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യും. ഈവൺ അയാൾക്ക് ഒരു ബേസിക് ആയിട്ടുള്ള MS Office വേർഡ് കൺസെപ്റ്റുകൾ കൂടി നമ്മൾ എന്ത് ചെയ്യും, കൊടുക്കും. കാരണം ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിലും അയാൾ അതിന്റെ കുറച്ച് എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ വേർഡ്, എക്സൽ പോലുള്ള ബേസിക് ആയിട്ടുള്ള അപ്ലിക്കേഷൻസും കൂടി യൂസ് ചെയ്യാൻ അയാൾ ആദ്യം ചെയ്യും, സെറ്റ് ആകും. ഇതാണ് നമ്മൾ അഡ്വാൻസ് ലാബ് വരുന്നത്. ഇത് ഫൈസാറാണ് ലാബ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, സാറാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അതെ, ലാബിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഫൈസാറാണ്. ഇവിടെ ഇപ്പോൾ ഇത് ഇവർ ഓരോരുത്തരും ഓരോ ബേസിക് ആയിട്ട് ഇവർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. ഇവർ ഫസ്റ്റ് ടൈം ആണ്, അതായത് ലാബിൽ, ഈ ലാബിലേക്ക് ഫസ്റ്റ് എൻ്റർ ചെയ്തിട്ടുള്ളൂ. സോ ഇവർ ജസ്റ്റ് ബോർഡ് ടൂൾസ് ഒക്കെ ഒന്ന് ജസ്റ്റ് പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ, ചെക്ക് ചെയ്യുക കാര്യങ്ങൾ എന്തൊക്കെയാണ്, കമ്പോണൻസിനൊക്കെ ഒന്ന് ഫെമിലിയർ ആവുന്നുള്ളൂ, എന്തൊക്കെയാണ് കമ്പോണൻസ്, എന്തൊക്കെയാണ് ടൂൾസ് എന്നുള്ളത് എന്ത് ചെയ്യാണ്. കാരണം നമ്മളെ പ്രീവിയസ് ബാച്ച് ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞു, ഇപ്പം നമ്മൾ ഇത് പുതിയ ബാച്ചുകളാണ്. അവരിപ്പോൾ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ആ ടൂൾസ് കാര്യങ്ങളൊക്കെ എന്തായി വരണുള്ളൂ, പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. ഇപ്പൊ ഇത് ഇതിനകത്ത് ഇപ്പൊ ഈ കാണുന്ന എല്ലാം SMD റിവർക്സേഷൻ, അതേപോലെ തന്നെ DC പവർ സപ്ലൈ, ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും കാണുന്ന മെഷീനറീസ് തന്നെയാണ്. ഏറ്റവും ആവശ്യപ്പെട്ട മെഷീനറീസുമാണ്. പക്ഷെ നമ്മളിവിടെ കുറച്ച് അഡ്വാൻസ്ഡായിട്ടുള്ള മെഷീനറി എന്ന് പറയുന്നത് ഒന്നീ കാണുന്ന BGA മെഷീനാണ്. അതായത് ഇപ്പൊ ലാപ്ടോപ്പ് ലേറ്റസ്റ്റ് മോഡൽ ലാപ്ടോപ്സ് ആണെങ്കിലും പഴയ പ്രീവിയസ് മോഡൽ ലാപ്ടോപ്സ് ആണെങ്കിലും
ഇതിനകത്തൊക്കെ BGA എന്ന് പറയുന്ന ബോൾ ഗ്രിഡ് അറേ ടെക്നോളജിയിലുള്ള ചിപ്പുകളാണ് വരുന്നത്. ആ ചിപ്പ് റിമൂവ് ചെയ്യാനും റീഫിക്സ് ചെയ്യാനും ബോൾ ചെയ്യാനും ഒക്കെ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ഒരു അഡ്വാൻസ്ഡ് മെഷീനറിയാണ് BGA മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇന്നിപ്പോ മൊബൈൽ ഫോൺ ആണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും ഇതിനകത്തൊക്കെ എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഇത്രയും വലുതായിട്ട് കാണാൻ സാധിക്കും. ഈ ഐ സി ആണ് ഇപ്പൊ പുള്ളി നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ഐ സി ആണ് നിങ്ങൾ ഇപ്പൊ മേളി ഇത്രയും വലുതായിട്ട് കണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ജോലി അപ്പം എളുപ്പമാണ്, കണ്ണിനുള്ള സ്ട്രെയിം മാറി കിട്ടും. അതേപോലെ തന്നെ ഇപ്പൊ ഇതിനകത്ത് അടുത്തൊരു മെഷീനറിയാണ് DSO എന്ന് പറയുന്ന ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ് ഈ മെഷീൻ. ഇപ്പൊ ഈ സാധനം എന്ന് പറയുന്നത് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും അല്ലെങ്കിൽ പല സ്ഥലത്തും നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷെ വളരെ അധികം അത്യന്താപേക്ഷ. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജനറേഷൻ എന്ന് പറയുന്നത് 11th ജനറേഷൻ ഒക്കെ കഴിഞ്ഞു. അപ്പൊ 11th ജനറേഷൻ ഒക്കെ ഏകദേശം സർവീസ് ചെയ്യാൻ എത്തി തുടങ്ങി. അപ്പൊ ഇതിനകത്തൊക്കെ സിഗ്നലുകൾ ചെക്ക് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ ഈ ഒരു സിഗ്നൽ ചെക്ക് ചെയ്യാൻ ഈ ഒരു മെഷീനറി ഇല്ലാതെ നമുക്ക് സാധിക്കില്ല. നമ്മൾ ഈ കോഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾക്ക് തന്നെ സർവീസ് സെന്റർ ഉണ്ട്. ആ സർവീസ് സെന്ററിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതായത് റിയൽ ടൈമായിട്ട് അവർ വർക്ക് ചെയ്യും. അതായത് ഓൺ ജോബ് ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർ കറക്റ്റ് ഡയറക്റ്റ് ആയിട്ട് കസ്റ്റമറെ ഇന്ററാക്ട് ചെയ്യുന്നു. അവർ കസ്റ്റമറെ സാധനങ്ങൾ വെച്ചിട്ട് അവർ സർവീസ് ചെയ്യുന്നു. ആ സർവീസ് ചെയ്യുന്നപ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഇവർ ഇവിടുന്ന് എന്ത് ചെയ്യുള്ളൂ, ഔട്ട് ചെയ്യുള്ളൂ. അപ്പം നമുക്ക് എത്ര നാളത്തെ ഒരു കോഴ്സാണ് സാർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? ഇത് ആക്ച്വലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് 1 ഇയർ കോഴ്സാണ്. അതിനകത്ത് 10 മാസമാണ് നമ്മളെ കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത്, 2 മാസം ട്രെയിനിങ് ആണ്. ഈ 2 മാസത്തെ ട്രെയിനിങ് എന്ന് പറയുന്നത് നിങ്ങൾ എത്ര ടൈമിലാണോ നിങ്ങൾ എക്സ്പേർട്ട് ആവുന്നത് അതുവരെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ സാർ ഇപ്പൊ പറഞ്ഞല്ലോ 2 മാസം മിനിമം നിങ്ങൾ കൊടുക്കുന്നുണ്ട്, ക്ലാസ് കൊടുക്കുന്നുണ്ട്, ട്രെയിനിങ്. അത് കഴിഞ്ഞ് ഇപ്പം ഒരാള് കാലിബർ വ്യത്യാസമായിരിക്കും പലർക്കും. അപ്പൊ 6 മാസോ 7 മാസോ ഒക്കെ എക്സ്ട്രാ നമുക്ക് എടുക്കണം, അതിനൊക്കെ പേയ്മെന്റ് ഉണ്ടാവും? ഇല്ല, അതിന് എന്നല്ല, നമ്മളിനി നാളെ മേലാൽക്കരിന് ലേറ്റസ്റ്റ് ടെക്നോളജി വരികയാണ്. ആ ടെക്നോളജിയിൽ ഈ സ്റ്റുഡന്റിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും അയാൾ വേറെ എവിടെയെങ്കിലും വർക്ക് ചെയ്യണമെന്ന് വിചാരിക്കട്ടെ, അയാൾ ഇവിടെ ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യുക, അത് വന്ന് ഇവിടുന്ന് വിത്തൗട്ട് എനി ഫീ ക്ലിയർ ചെയ്തിട്ട് എന്ത് ചെയ്യാം. കാരണം അത് വലിയൊരു സംഭവമാണ്, കാരണം അങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ സെറ്റിൽമെന്റ് പോലെയാണ്. പിന്നെ സാറേ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ ഇവിടെ മെയിൻ ആയിട്ട് ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റുഡന്റിനെ കണ്ട് വെറുതെ കിട്ടുക എന്നല്ല, ആ സ്റ്റുഡന്റിനെ കിട്ടിയ ആ സ്റ്റുഡന്റ് ആ ഫീൽഡിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളത് നിങ്ങൾക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്റ്റുഡന്റിനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ആ സ്റ്റുഡന്റിന് ഒരു 2 ഡേയ്സിന്റെ ഡെമോ ക്ലാസ് എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. ഈ ഡെമോ ക്ലാസ്സിൽ അയാൾക്ക് മനസ്സിലാവും ഇത് എന്നെ കൊണ്ട് കഴിയുന്ന ഒരു ഫീൽഡാണ്, ഈ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുന്നുണ്ടോ, ഇവർ ഈ പറഞ്ഞ ഫെസിലിറ്റീസ് ഒക്കെ ഇവിടെ ഉണ്ടോ എന്നുള്ളതൊക്കെ ഇവർക്ക് എന്ത് ചെയ്യും, മനസ്സിലാവും. അതേപോലെ തന്നെ പ്രീവിയസ് സ്റ്റുഡൻസിനായിട്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രീവിയസ് സ്റ്റുഡൻസിന്റെ ഏതെങ്കിലും കോൺടാക്ട് വേണം, ഇവർക്ക് സംസാരിക്കണം. ഇപ്പൊ എല്ലാവരും ഇവിടെ ഇല്ല, കുറെ ആൾക്കാരൊക്കെ പ്ലേസ് ആയി പോയി. അപ്പൊ അങ്ങനെ എന്താണ്, അവർക്ക് സംസാരിച്ച് അവർക്ക് അതൊക്കെ എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്യാം. എന്നിട്ട് അവർക്ക് തോന്നുകയാണ് എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ അവർ ആ രജിസ്ട്രേഷൻ ഫീ അടക്കം നമ്മൾ റീഫണ്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, കൊടുക്കും. അതായത് 2 ദിവസം നമുക്ക് ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ രജിസ്ട്രേഷൻ ഫീ തിരിച്ചുതരും. യാതൊരു പ്രശ്നമില്ല. ഓക്കെ, അത് കൊള്ളാം. എന്തായാലും നല്ലൊരു കാര്യം, നമുക്ക് വന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് നമുക്ക് ആ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർന്നാൽ മതി, അവര് നിർബന്ധിക്കുന്നില്ല. പിന്നെ ഒരു കാര്യം, അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കാണ്ട്, ഇപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ ഇറങ്ങി കഴിയുമ്പോൾ എന്തായാലും ഒരുപാട് പേര് ഈ ഒരു ഫീൽഡിൽ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് നിങ്ങളെ കോൺടാക്ട് ചെയ്യും. ചിലപ്പോൾ തിരുവനന്തപുരത്തു നിന്നായിരിക്കും, ചിലപ്പോൾ കാസർഗോഡ് നിന്നായിരിക്കും, അപ്പൊ കേരളം മൊത്തം ചിലപ്പോൾ കോൺടാക്ട്, അപ്പൊ എല്ലാവരും പല ജില്ലയിൽ നിന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പൊ മലപ്പുറം തിരൂരാണ് ഇവരുടെ ആ ഒരു ലൊക്കേഷൻ നിൽക്കുന്നത്. അപ്പോൾ ഇവർക്ക് അവിടെ ഇവിടെ നിന്ന് പഠിക്കാൻ എന്തെങ്കിലും ഫെസിലിറ്റി നിങ്ങൾ കൊടുക്കും? നമ്മൾ ഹോസ്റ്റൽ സൗകര്യം എന്ത് ചെയ്യണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഹോസ്റ്റലിന്റെ ഫീസും കാര്യങ്ങളൊക്കെ അവർ തന്നെ എന്ത് ചെയ്യേണ്ടി വരും, ചെയ്യേണ്ടി വരും. ഹോസ്റ്റൽ സൗകര്യം നമ്മൾ എന്ത് ചെയ്യണ്ട, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമുക്ക് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കാര്യമാണ് നമ്മുടെ ഈ ഒരു കോഴ്സ് എത്ര നാളാണ്, ഇതിന്റെ ഫീസ് എങ്ങനെയാണ് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത് നമുക്ക് ഏകദേശം വരുന്നത് 12 മാസമാണ് ഞാൻ പറഞ്ഞു. അതിനകത്ത് 10 മാസം കോഴ്സും 2 മാസം ട്രെയിനിങ്ങും ആണ്. ഇത് ചില ഗൾഫിൽ പോകേണ്ട ആൾക്കാരൊക്കെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാറുണ്ട്. അപ്പൊ അവർക്ക് അത് 6 മാസം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. പക്ഷെ പെർ ഡേ ഹവർ എന്ത് ചെയ്യും, അവർ കൂടുതൽ ചെയ്യേണ്ടി വരും. അപ്പൊ കോഴ്സിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പത്തെ നെറ്റ് ഫീ എന്ന് പറയുന്നത് ഫുൾ കോഴ്സ് ആണെങ്കിൽ 66,700 ആണ്. 66,700 ഒരു വർഷത്തെ കോഴ്സ് ഫീ വരും. മന്ത്ലി അടയ്ക്കാൻ പറ്റുമോ? അത് ഫസ്റ്റ് ഒരു ഡൗൺ പേയ്മെന്റ് ഉണ്ടാവും. ആ ഡൗൺ പേയ്മെന്റ് കോഴ്സ് ഫീയുടെ 30% ആണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന ബാക്കി എമൗണ്ട് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് പോലെ അടക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ ഇത് ഫൈസൽ സാറാണ് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയായിരുന്നു. അപ്പൊ സാറാണ് നമ്മുടെ സ്കോളർഷിപ്പിന്റെ കാര്യങ്ങൾ പറയുന്നത്. സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ അതെന്താ സാറേ, ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുത്തേ. അത് നമുക്കൊരു ട്രസ്റ്റ് നൽകുന്ന സ്കോളർഷിപ്പ് ആണ്.
അപ്പോൾ അത് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയുന്ന എന്ത് ചെയ്യാം, നമ്മുടെ ഓഫീസിലേക്ക് ഡയറക്റ്റ് വരാം. ആ വെബ്സൈറ്റിലൂടെ പിന്നെ നിങ്ങൾക്ക് സ്കോളർഷിപ്പിന്റെ ഫോം വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്യാൻ പറ്റും. എല്ലാവർക്കും അതിന് എന്തൊക്കെ സാധനങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, സബ്മിറ്റ് ചെയ്യേണ്ടത്, ആ കൊണ്ടുവന്നിട്ട് അത് നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് ഫോർവേഡ് ചെയ്യും. അപ്പൊ അതിന് ആ ഫോമിനും ആ നിങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങളുടെ ഇതിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് എത്രമാത്രം എമൗണ്ട് സ്കോളർഷിപ്പിൽ അല്ലെങ്കിൽ നമുക്ക്. ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ എമൗണ്ടിൽ നിന്ന് ഒരു നല്ലൊരു എമൗണ്ട് ഡിസ്കൗണ്ട് വരും, സ്കോളർഷിപ്പ് നിങ്ങൾ അർഹരാണെങ്കിൽ അല്ലേ. അപ്പൊ നമ്മുടെ ലെറ്റ് സൊല്യൂഷന്റെ ഫുൾ കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇവിടെ ഇവനെ ചേർക്കാൻ വന്ന സമയത്ത് ഇവിടെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് നിങ്ങളിലേ കൂടെ എത്തിയിട്ടുണ്ട്. കാരണം ഒരുപാട് ജോലി സാധ്യതകളുള്ള ഒരു മേഖലയാണ് നമ്മുടെ ഈ ഒരു ടെക്നീഷ്യൻ മേഖല എന്ന് പറയുമ്പോൾ മൊബൈൽ ലാപ്ടോപ്പ് ടെക്നീഷ്യൻ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ മനുഷ്യരാശി എത്ര നാളുണ്ടോ അത്രയും നാളും ടെക്നോളജിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്, അനുസരിച്ച് നമ്മുടെ ഈ ഒരു കാര്യങ്ങളും എല്ലാം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം ജോലി സാധ്യതയുള്ളൊരു മേഖലയാണിത്. അപ്പോൾ നമ്മുടെ ലെറ്റ് സൊല്യൂഷൻസിൻ്റെ കറക്റ്റായ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ തിരൂര് ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇഷ്ടപ്പെട്ട് രണ്ട് ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് മാത്രം ഇവിടെ ജോയിൻ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരു നമ്മളെ നേരെ സീറ്റ് ബുക്ക് ചെയ്ത എമൗണ്ടും കാര്യങ്ങളൊക്കെ തിരിച്ച് റീഫണ്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതോടൊപ്പം തന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റിയും അല്ലേ, ഇവർ ഹോസ്റ്റൽ ഫെസിലിറ്റി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ നിന്ന് എവിടെ വന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ നിന്ന് പഠിക്കാം. അതേപോലെ നമുക്ക് ട്രാൻസ്പോർട്ടേഷനൊക്കെ വളരെ എളുപ്പമാണ്. ബസ് സ്റ്റാൻഡിൽ നേരെ വന്ന് ഇറങ്ങാം, നടന്നിങ്ങോട്ട് കയറുന്ന ദൂരമേ വരുന്നുള്ളൂ. ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 200 മീറ്റർ, ഞങ്ങൾ 200 മീറ്ററേ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുവാണ്. എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അതുവരെയും സ്മി ഗോവിന്ദ് സൈനിങ് ഔട്ട്.